ഭീകരവാദികൾക്ക് ഒരു ചരിത്ര പുസ്തകമുണ്ടെങ്കിൽ അതിൽ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് അടയാളപ്പെടുത്തപ്പെടുക ഒരു സൂപ്പർ ടെററിസ്റ്റ് എന്ന പേരിലാകും. ഒരു ഭീകരാക്രമണം സംഘടിപ്പിക്കുന്നതിൽ, അത് പ്ലാൻ ചെയ്യുന്നത് മുതൽ നടപ്പിലാക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ അയാൾ പ്രകടിപ്പിച്ചിരുന്ന പ്രൊഫഷണലിസം പല രഹസ്യാന്വേഷണ ഏജൻസികളെയും ഞെട്ടിച്ചിരുന്നു. റാഡിക്കൽ ഇസ്ലാമിസത്തിൽ നിന്ന് ഉൾക്കൊണ്ടിരുന്ന ഊർജം, വഹാബി സലഫി ആശയധാരകൾ നൽകിയിരുന്ന പ്രേരണ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർപൊട്ടിയിരുന്ന അക്രമാസക്തമായ പ്രതികാരത്വര, സ്വന്തം വിശ്വാസമൊഴിച്ച് മറ്റെന്തിനോടും വെച്ചു പുലർത്തിയിരുന്ന അന്തമില്ലാത്ത അവജ്ഞ, ഇത്രയും സ്വഭാവ സവിശേഷതകൾ അയാളെ തികച്ചും അപകടകാരിയായ ഒരു തീവ്രവാദിയാക്കി മാറ്റിയിരുന്നു. 5 ഭാഷകളിൽ അവഗാഹമുണ്ടായിരുന്ന, പാശ്ചാത്യ വിദ്യാഭ്യാസം സിദ്ധിച്ച് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ഇയാൾ തൻ്റെ പുഷ്കലകാലത്ത് പ്രവർത്തിച്ചു കൂട്ടിയ അക്രമങ്ങൾ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ, പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ്, ബേനസീർ ഭുട്ടോ തുടങ്ങി പലരെയും വധിക്കാൻ ഇയാൾ പദ്ധതിയിട്ടിട്ടുണ്ട്. ഫിലിപ്പീൻസിലെ ബോജിങ്ക പ്ലോട്ട്, കറാച്ചിയിൽ നടന്ന ഡാനിയൽ പേൾ വധം, 1993 ട്വിൻ ടവർ ബോംബിംഗ് എന്നിങ്ങനെ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് നേരിട്ട് പ്ലാൻ ചെയ്യുകയോ ഫണ്ടിങ് നൽകുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് എണ്ണിയാൽ തീരാത്തത്ര ആക്രമണങ്ങൾക്കാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം, വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഇരട്ട ടവറുകൾ വിമാനമിടിച്ചു കയറ്റി തകർത്ത് 3000-ത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ 9/11 ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞതോടെ പക്ഷേ അമേരിക്കയുടെ സകല രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഖാലിദിൻ്റെ രക്തത്തിനു വേണ്ടി മുറവിളിക്കൂട്ടാൻ തുടങ്ങി. അതോടെ ഖാലിദിന് നിൽക്കക്കള്ളിയില്ലാതെയായി. ഒടുവിൽ 2003 ഇയാൾ പിടിക്കപ്പെട്ടു. പിന്നാലെ ഏറെക്കുറെ അസാധ്യമെന്ന് തോന്നിച്ചിരുന്ന ആ ഭീകരാക്രമണത്തിന് പിന്നിലെ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിന്റെ അപാരമായ പ്ലാനിങ്ങിനെ കുറിച്ച് ഈ ലോകം അറിയുകയും ചെയ്തു. ലോകത്തൊരു ശക്തിക്കും തങ്ങളെ ആക്രമിക്കാനാവില്ല എന്ന അമേരിക്കയുടെ ആത്മവിശ്വാസം തച്ചു തകർത്തുകൊണ്ട് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ കഥ. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 2 ടവറുകളും നിലംപൊത്തിയതിനു പിന്നിൽ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന കൊടും ഭീകരൻ പ്രവർത്തിച്ച അതിസമർത്ഥമായ ഗൂഢാലോചനയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ ജീവിതം തുടങ്ങുന്നത് 1956 കുവൈറ്റിലെ ഫഹാഹിൽ പട്ടണത്തിലാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നിന്ന് കുവൈത്തിലേക്ക് കുടിയേറിപ്പാർത്ത് കുവൈത്തിൽ എണ്ണ പര്യവേഷണത്തിൻ്റെ തണലിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്ന പരശതം വിധുവന്മാരിൽ ഒരാളായിരുന്നു ഖാലിദിൻ്റെ പിതാവ് മുഹമ്മദ് അലി ദസ്തീൻ അൽ ബലൂഷി. മുഹമ്മദ് അലിക്കും ബലൂച്ചി തന്നെയായിരുന്ന പത്നി ഹാലിമയ്ക്കും ജനിച്ച 9 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഖാലിദ് ആദ്യം ജോലിക്ക് കയറുന്നത് സൗദിയിൽ നിന്നുള്ള ഫണ്ടിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന മക്താബ് അൽ ഖിദ്മത്ത് വൽ മുജാഹിദ്ദീൻ എന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസിലാണ്. മക്താബിൽ അന്ന് 43 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ജോലി ചെയ്തിരുന്നു. ഇവിടെയൊക്കെ മെൻട്രായിരുന്നത് മുൻപ് കെയ്റോ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന അബ്ദുള്ള യൂസുഫ് അസമായിരുന്നു. അന്ന് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ നടത്തിക്കൊണ്ടിരുന്ന അധിനിവേശത്തോട് അമർഷമുണ്ടായിരുന്ന ധനികരായ അറബ് യുവാക്കളിൽ പലരും അധികം വൈകാതെ തന്നെ മക്തൂബ് അൽ ഖിദ്മത്തിലേക്ക് ആകൃഷ്ടരാകുന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഒസാമ ബിൻ ലാദൻ. സൗദി അറേബ്യയിൽ നിന്നാണ് ഒസാമ മക്തൂബിലെത്തുന്നത്. ജിദ്ദയിൽ ഒരു ഹ്രസ്വ സന്ദർശനത്തിന് പോയപ്പോൾ ഒസാമയെ കണ്ടുമുട്ടുന്ന അബ്ദുള്ള യൂസുഫ് അസം അയാളെ സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള ജിഹാദിൽ പങ്കുചേരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ജോയിൻ ദ കാരവാൻ, ഡിഫൻസ് ഓഫ് മുസ്ലിം ലാൻഡ്സ് എന്നിങ്ങനെയുള്ള ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്ത ശേഷം അബ്ദുള്ള യൂസുഫ് അസം 40-ലധികം രാജ്യങ്ങളിൽ ചുറ്റി നടന്ന് സോവിയറ്റ് വിരുദ്ധ പോരാട്ടത്തിന് ആളെ കൂട്ടുന്നുണ്ട്. അറബ് യുവാക്കളെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ സ്വാധീനിക്കാനുള്ള അബ്ദുള്ള യൂസുഫ് അസമിൻ്റെ സവിശേഷ സിദ്ധിയും ഒസാമ ബിൻ ലാദൻ എന്ന ധനിക യുവാവിൻ്റെ സംഘാടന ശേഷിയും ഒത്തുചേർന്നപ്പോൾ അഫ്ഗാൻ കോസിനു വേണ്ടി പ്രാണൻ കളഞ്ഞും പോരാടാൻ തയ്യാറായ അറബ് യുവാക്കളുടെ ഒരു പട തന്നെ മക്തൂബിൻ്റെ ബാനറിൽ തയ്യാറായി വരുന്നു. അന്ന് ഏകദേശം 2.5 ലക്ഷം അഫ്ഗാനി മുജാഹിദീനുകൾ സോവിയറ്റ് യൂണിയനെതിരെ പോരാടിയപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി പോരാട്ടത്തിന് മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നത് ഏകദേശം 35,000 അറബ് അഫ്ഗാൻ പോരാളികളാണ്. അക്കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അഫ്ഗാനിസ്ഥാന് വേണ്ടി പോരാടാൻ തയ്യാറായി എത്തുന്ന മുസ്ലിം പോരാളികളെ പെഷാവർ കേന്ദ്രമാക്കി ഏകോപിപ്പിച്ചിരുന്നത് മക്തൂബായിരുന്നു. ഈ മക്തൂബിൻ്റെ പെഷാവർ ഓഫീസിലാണ് ഖാലിദ് ആദ്യകാലങ്ങളിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. പെഷാവറിലുണ്ടായിരുന്ന കാലത്തും ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് നേരിട്ട് ഒരു തീവ്രവാദ പ്രവർത്തനത്തിനും മുതിരുന്നില്ല. 1990 ഇയാൾ അമേരിക്കയിലെ നോർത്ത് കരോളിന അഗ്രികൾച്ചറൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദം കരസ്ഥമാക്കുന്നു.
എഞ്ചിനീയറിംഗ് ബിരുദം നേടി ഖാലിദ് ഷേഖ് പെഷാവറിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അവിടുത്തെ സോവിയറ്റ് വിരുദ്ധ പോരാട്ടങ്ങളൊക്കെ ഏറെക്കുറെ അവസാനിച്ച മട്ടായിരുന്നു. എന്ന് മാത്രമല്ല, അഫ്ഗാൻ മുജാഹിദീനുകൾക്കിടയിൽ തന്നെ കടുത്ത വിഭാഗീയതകളും ചേരിപ്പോരുമൊക്കെ അന്ന് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതോടെ പെഷാവർ വിട്ട് തൻ്റെ പ്രവർത്തന മണ്ഡലം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇയാൾ മാറ്റുന്നു. പ്രോ ഇസ്ലാമിക് സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരു സംഘം അമേരിക്കൻ മണ്ണിൽ ചെന്ന് ഒരു ആക്രമണം നടത്താമെന്ന് ആദ്യമായി സങ്കല്പിക്കുന്നത് 1993 വേൾഡ് ട്രേഡ് സെൻറ്ററിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ആക്രമണം നടക്കുമ്പോഴാണ്. അമേരിക്കയെ അമേരിക്കയുടെ മണ്ണിൽ ചെന്ന് അടിക്കണമെന്ന് ആദ്യമായി കരുതിയവരിൽ ഒരാൾ ഷെയ്ഖ് ഖാലിദ് മുഹമ്മദിൻ്റെ മൂത്ത സഹോദരിയുടെ മകനായ റംസി യൂസുഫ് ആയിരുന്നു. കാര്യം ഇവർ അമ്മാവനും മരുമകനുമൊക്കെ ആയിരുന്നുവെങ്കിലും ഇവർക്കിടയിൽ ആകെയുണ്ടായിരുന്നത് 3 വയസ്സിൻ്റെ മൂപ്പിളമ മാത്രമായിരുന്നു. ചെറുപ്പം തൊട്ട് ഒന്നിച്ച് കളിച്ചു വളർന്നവരായിരുന്നു ഖാലിദ് ഷെയ്ഖും റംസി യൂസുഫും. അഫ്ഗാനിസ്ഥാനിലെ നിരവധി ഭീകരവാദ ക്യാമ്പുകളിൽ തീവ്ര പരിശീലനം സിദ്ധിച്ച ശേഷം റംസി 1992 അസാൻ മുഹമ്മദ് എന്ന കള്ളപ്പേരിൽ ഒരു വ്യാജ ഇറാഖി പാസ്പോർട്ടിൽ അമേരിക്കൻ മണ്ണിലേക്ക് ചെന്നിറങ്ങുന്നു. സദ്ദാം ഹുസൈൻ്റെ ഭരണത്തിന് കീഴിൽ പീഡിപ്പിക്കപ്പെടുന്ന തനിക്ക് രാഷ്ട്രീയ അഭയം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് കടന്നുവന്ന ആ ചെറുപ്പക്കാരൻ പുറമേക്ക് കാണുന്നത്ര പാവമല്ല എന്നൊരു ഉൾവിളി അന്ന് ഇമിഗ്രേഷൻ കൗണ്ടറിലിരുന്ന ഓഫീസറായ മാർത്ത മൊറാലിസിനുണ്ടായിയെങ്കിലും ആ തീരുമാനം അമേരിക്കൻ ഇമിഗ്രേഷൻ്റെ സൂപ്പർവൈസർമാർ ഓവർ റൂൾ ചെയ്തതോടെ റംസി യൂസുഫിന് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം അനുവദിക്കപ്പെടുന്നു. ആദ്യഘട്ട ചോദ്യം ചെയ്യലിനും പ്രോസസ്സിങ്ങിനും ശേഷം അവരയാളെ എയർപോർട്ടിന് പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നു. എയർപോർട്ടിൽ വന്നിറങ്ങി 12 മണിക്കൂറിനുള്ളിൽ തന്നെ റംസി യൂസുഫ് ന്യൂയോർക്കിൻ്റെ തെരുവുകളിൽ അയാളുടെ സ്വൈര്യവിഹാരം തുടങ്ങുന്നു. ചിലതൊക്കെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടായിരുന്നു റംസിയുടെ ആ വരവ്. അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കൻ പൗരന്മാരുടെ പ്രാണനും സ്വത്തിനും പരമാവധി ആഘാതമേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റംസി യൂസുഫ് തൻ്റെ പണി തുടങ്ങുന്നു. വന്നിറങ്ങി മാസങ്ങൾക്കുള്ളിൽ തന്നെ റംസി തൻ്റെ ആദ്യത്തെ സൃഷ്ടി പണിഞ്ഞു പൂർത്തിയാക്കുന്നു. ഏതാണ്ട് 1500 pounds അമോണിയം നൈട്രേറ്റ്, 4 containers നൈട്രോഗ്ലിസറിൻ, 3 നീളമുള്ള ഹൈഡ്രജൻ ഗ്യാസ് സിലിണ്ടറുകൾ, ഇതെല്ലാം കൂടി ഒരു കടും മഞ്ഞ ഫോർഡ് എക്കണോലൈൻ റൈഡർ ട്രക്കിൽ അസംബിൾ ചെയ്തതോടെ ഒരു ഹോം മെയ്ഡ് ബോംബ് റെഡിയാകുന്നു. ആകെ ചെലവ് വെറും $400 താഴെ മാത്രം. ആ ബോംബിൻ്റെ അവതാര ഉദ്ദേശം ലളിതമായിരുന്നു: വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 1st tower അടിത്തറ ഇളക്കുക, അതിനെ 2nd tower മുകളിലേക്ക് മറിച്ചിടുക. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന സിമ്പലുകളിലൊന്നായ ആ ട്വിൻ ടവർ തകർന്നു വീണാൽ അത് അമേരിക്കയുടെ അഹങ്കാരത്തിൻ്റെ നടുമ്പുറത്തേൽക്കുന്ന ഒരു ഊക്കനടിയാകുമെന്ന് റംസിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ ബോംബുണ്ടാക്കുന്ന സ്പേസ് സ്റ്റേഷനിലെ ഗ്യാരേജിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവർക്ക് തങ്ങൾ തകർക്കാനുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ നേരെ കാണാമായിരുന്നു. അത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വൈദേശിക ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു. ഈ വാഹനം 1993 February 26 ഉച്ചയ്ക്ക് 12 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നോർത്ത് കോംപ്ലക്സിൻ്റെ ബേസ്മെൻറ്റ് B2 levelൽ നിർത്തിയിട്ട് അതിൻ്റെ 20 നീളമുള്ള ഫ്യൂസും കത്തിച്ച് റംസിയും സംഘവും മറ്റൊരു ഹോണ്ട സെഡാൻ കാറിൽ സ്ഥലം വിടുന്നു. 12 മിനിറ്റിനുള്ളിൽ ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നു. ഒരു ഗർഭിണി അടക്കം 6 അന്ന് കൊല്ലപ്പെടുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. പക്ഷേ റംസി പ്രതീക്ഷിച്ച പോലെ 1000 അമേരിക്കൻ പൗരന്മാർക്ക് ജീവനാശം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ ട്വിൻ ടവർ അപ്പാടെ നിലംപൊത്തുകയോ ഒന്നും അന്ന് സംഭവിക്കുന്നില്ല. ഈ ആക്രമണം നടന്നതിന് പിന്നാലെ അമേരിക്കൻ രഹസ്യ പോലീസ് കാടടക്കി അന്വേഷണം തുടങ്ങുന്നു. ആദ്യം പിടിക്കപ്പെടുന്നത് ഈ വാഹനം വാടകയ്ക്കെടുത്ത റംസിയുടെ സുഹൃത്ത് മുഹമ്മദ് സലാമ എന്ന ഈജിപ്തുകാരനാണ്. ഇത് പക്ഷേ റംസി കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. FBI സലാമയെ തപ്പിയെടുത്തപ്പോഴേക്കും ബോംബ് സ്ഫോടനം നടന്ന 8 മണിക്കൂറിനുള്ളിൽ തന്നെ റംസി യൂസുഫ് പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ ഇസ്ലാമാബാദിലേക്കുള്ള വിമാനത്തിൽ ഇരിപ്പുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് 1995 റംസി യൂസുഫിനെ അമേരിക്കൻ രഹസ്യാന്വേഷണ പോലീസ് സംഘം പാകിസ്ഥാനിൽ വെച്ച് തിരഞ്ഞ് പിടികൂടുന്നുണ്ട്. അപ്പോഴേക്കും പക്ഷേ അയാൾ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ പ്ലാനിങ്ങിൽ അമേരിക്കയ്ക്കെതിരെ മറ്റൊരു ആക്രമണം കൂടി നടപ്പിൽ വരുത്തി കഴിഞ്ഞിരുന്നു. അതായിരുന്നു ഓപ്പറേഷൻ ബോജിങ്ക. ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടില്ല എങ്കിലും 1993 വേൾഡ് ട്രേഡ് സെൻറ്റർ ബോംബിങ്ങിന് ശേഷം അമേരിക്കയെ അമേരിക്കൻ മണ്ണിൽ ചെന്നിറങ്ങി അടിച്ച് ജീവനോടെ തിരികെ വന്നയാൾ എന്ന നിലയ്ക്ക് റംസി യൂസുഫിൻ്റെ ഖ്യാതി ഇസ്ലാമിക് ഭീകരവാദ സർക്കിളുകളിൽ വല്ലാതെ പരക്കുന്നു. ജിഹാദിസ്റ്റുകൾക്കിടയിൽ അയാൾക്കൊരു റോക്ക് സ്റ്റാർ പരിവേഷമാകും. തിരികെ വന്ന് പാകിസ്ഥാനിൽ വിമാനം ഇറങ്ങിയ അന്നു മുതൽക്ക് തന്നെ അമ്മാവനും മരുമകനും കൂടി വീണ്ടും ഇരുന്ന് തല പൊകഞ്ഞ ആലോചനകൾ തുടങ്ങും. വിഷയം ഒന്നു മാത്രമായിരുന്നു: അമേരിക്കയെ മർമ്മം നോക്കി ഒരിക്കൽ കൂടി എങ്ങനെ അടിക്കാം. അമ്മാവനോട് യൂസഫാണ് അവരുടെ ഒരു പഴയ സ്നേഹിതനായ അബ്ദുൽ ഹക്കീം മുറാദിനെ പറ്റി അന്ന് പറയുന്നത്. അമേരിക്കയിലെ 4 flying schools കയറിയിറങ്ങി വർഷങ്ങൾ ചെലവിട്ടിട്ടാണെങ്കിലും മുറാദിന് അപ്പോഴേക്കും ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈയിങ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിരുന്നു. ഈ മുറാദ് അപ്പോഴേക്കും കറങ്ങി തിരിഞ്ഞ് ജോലി അന്വേഷിച്ച് വീണ്ടും കുവൈത്തിൽ തിരിച്ചെത്തിയിരുന്നു. മുറാദിനോട് ഒന്ന് എന്നെ വന്ന് കാണാൻ പറയൂ എന്ന് ഖാലിദ് ഷെയ്ഖ് റംസിയോട് പറയുന്നു. പാകിസ്ഥാൻ എയർലൈൻസിൽ ഒരു പൈലറ്റിൻ്റെ ഉദ്യോഗം കൊടുക്കാമെന്ന് റംസി പറഞ്ഞപ്പോൾ
അത് വിശ്വസിച്ച മുറാദ് അപ്പോൾ തന്നെ അടുത്ത വിമാനത്തിൽ കയറി പാകിസ്ഥാനിലേക്ക് എത്തുന്നു. അവിടെ ഖാലിദ് ഷെയ്ഖിൻ്റെ മടയിൽ ചെന്ന് ഇറങ്ങിയ ശേഷം മാത്രമാണ് തന്നെ അവിടേക്ക് എന്തിനാണ് വിളിച്ചു വരുത്തിയത് എന്ന് മുറാദിനെ ബോധ്യപ്പെടുന്നത്. പൈലറ്റുകൾക്കുള്ള ട്രെയിനിങ് എങ്ങനെയാണ്, എത്ര പണം ചിലവാകും, വിമാനം പറത്താൻ പ്രയാസമാണോ, എത്ര ഗാലൻ ജെറ്റ് ഫ്യൂൽ ഉണ്ടാകും ഒരു വിമാനത്തിൽ, അങ്ങനെ ഒരു എക്സ്പേർട്ടിനെ കയ്യിൽ കിട്ടിയതോടെ തങ്ങളുടെ എല്ലാ സംശയങ്ങളും അമ്മാവനും മരുമകനും കൂടി ചോദിച്ചു തീർക്കുന്നു. ഫുൾ ടാങ്ക് ജെറ്റ് ഫ്യൂൽ ഉള്ള ഒരു വിമാനം അമേരിക്കൻ പൗരന്മാരെ നിറച്ച് മൻഹാട്ടനിലെ ഒരു ബഹുനില കെട്ടിടത്തിലേക്ക് ഇടിച്ചിറക്കിയാൽ എങ്ങനെയുണ്ടാകും, ഒരുപാട് ആളുകൾ മരിക്കില്ലേ, ഈ ഐഡിയ മുറാദാണോ അതോ ഖാലിദ് ഷെയ്ഖാണോ ആദ്യം പറഞ്ഞത് എന്ന കാര്യത്തിൽ പിന്നീട് ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് തൻ്റെ ഐഡിയ ആയിരുന്നു എന്നൊരു വാദം പിന്നീട് 9/11 കമ്മീഷൻ റിപ്പോർട്ടിൽ മുറാദ് തന്നെ നിരത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ട് ഇത് അവതരിപ്പിക്കപ്പെട്ടിടത്തെല്ലാം ഇത് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ മാത്രം ഐഡിയയായിരുന്നു. പാകിസ്ഥാനിലെത്തിയെങ്കിലും റംസി അവിടെ വെറുതെ ഇരിക്കുന്നില്ല. ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഓടി നടന്ന് അയാൾ നിരവധി ബോംബാക്രമണങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നു. ഇതിനിടയ്ക്ക് ബേനസീർ ഭുട്ടോക്കെതിരെ നടത്താൻ ശ്രമിച്ച ഒരു അമോണിയം നൈട്രേറ്റ് ബോംബാക്രമണത്തിൽ റംസിയുടെ കൈക്ക് കാര്യമായ പരിക്കേൽക്കുന്നു. ഈ പരിക്കിൽ നിന്ന് മോചിതനായ ശേഷം റംസിക്ക് മുന്നിൽ അമ്മാവൻ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് അടുത്ത ഒരു ഗ്രാൻഡ് പ്ലാൻ വയ്ക്കുന്നു. ഇതായിരുന്നു മനിലയിൽ വെച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച ഓപ്പറേഷൻ ബോജിങ്ക. ഇത് അമേരിക്കൻ ഐക്യനാടുകൾക്കെതിരെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അന്നോളം ആസൂത്രണം ചെയ്തതിൽ വെച്ച് ഏറ്റവും ഭീകരവും വളരെ നൂതനവുമായ ഒരു ആക്രമണ പദ്ധതിയായിരുന്നു. ഇവരുദ്ദേശിച്ച പോലെയൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല എങ്കിലും 11/11 ഭീകരാക്രമണത്തിനുള്ള ആശയ ബീജം ഇവിടെ നിന്നായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇത്തവണ പ്ലാനിങ്ങിൽ മാത്രമല്ല എക്സിക്യൂഷനും പങ്കുചേരാനുള്ള മൂഡിലായിരുന്നു ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ്. 1994 ജൂലൈ 21 തൻ്റെ സ്വന്തം പേരിലുള്ള പാകിസ്ഥാനി പാസ്പോർട്ടിൽ അയാൾ മനില എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. പിന്നാലെ നവംബറിൽ റംസി യൂസുഫും മനിലയിലെത്തുന്നു. അപ്പോഴേക്കും മനിലയിലെ പോഷ് ഏരിയകളിലൊന്നായ മലറ്റിൽ ഒരു അപ്പാർട്ട്മെൻ്റ് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയിരുന്നു ഖാലിദ് ഷെയ്ഖ്. അവിടേക്ക് താമസിയാതെ തൻ്റെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസുമായി അബ്ദുൽ മുറാദും വന്നു ചേരുന്നു. ഒന്നിനു പകരം ഒരു കൂട്ടം ലക്ഷ്യങ്ങളെ ആക്രമിക്കുക എന്നതായിരുന്നു ബോജിങ്ക പ്ലോട്ടിൻ്റെ ഡിസൈൻ. മനില സന്ദർശിക്കുന്ന ജോൺ പോൾ 2 മാർപ്പാപ്പയെയും പ്രസിഡന്റ് ബിൽ ക്ലിന്റനെയും വധിക്കുക, മനിലയിൽ നിന്ന് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ അമേരിക്കയിലേക്ക് പറക്കുന്ന 11 ജംബോ ജെറ്റ് വിമാനങ്ങളിൽ ഏതാണ്ട് ഒരേ സമയത്ത് ടൈം ബോംബ് സ്ഫോടനങ്ങൾ നടത്തി ആയിരക്കണക്കിന് യാത്രക്കാരെ കൊല്ലുക, ഒരു വിമാനത്തെ CIA ആസ്ഥാനത്തേക്ക് ഇടിച്ചിറക്കുക, ഇതൊന്നും കൂടാതെ അമേരിക്കയിലെ സുപ്രധാന ഇടങ്ങളെ റാഞ്ചി വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക എന്നിവയൊക്കെ ആയിരുന്നു ഓപ്പറേഷൻ ബോജിങ്ക വിഭാവനം ചെയ്യുമ്പോൾ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ പദ്ധതികൾ. അതിനു പറ്റിയ ഒരു ചെറിയ ബോംബ് അവർക്ക് ആദ്യം പരീക്ഷിക്കണമായിരുന്നു. ഇതിനുവേണ്ടി ഒരു നൈട്രോഗ്ലിസറിൻ ടൈം ബോംബ് ഉണ്ടാക്കുന്ന റംസി ആദ്യം സെബു സിറ്റിയിലെ ഒരു ഷോപ്പിംഗ് മാളിലാണ് ഇത് പരീക്ഷിക്കുന്നത്. അവിടുത്തെ ടോയ്ലറ്റിൽ ഒളിപ്പിക്കുന്ന ബോംബ് ഉദ്ദേശിച്ച സമയത്ത് തന്നെ കൃത്യമായി പൊട്ടുന്നു. പക്ഷേ അതിൽ ആർക്കും പരിക്ക് പറ്റുന്നില്ല. അതോടെ റംസിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു, ബോംബിൻ്റെ ഡിസൈനൊക്കെ ഓക്കെയാണ്, കൂടുതൽ ആൾനാശം ഉണ്ടാകണമെങ്കിൽ അതിൽ കുറേ കൂടി സ്ഫോടക വസ്തുക്കൾ വേണം. സ്ഫോടക വസ്തുക്കൾ കൂട്ടി മനിലയിലൊരു തിയേറ്ററിൽ അവർ വീണ്ടും ഇത് പരീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ പരിക്കുകൾ കൂടുന്നു, പക്ഷേ ഇത്തവണയും ആരും മരിക്കുന്നില്ല. അതോടെ പക്ഷേ ഡിസൈൻ ഓക്കെ ആണെന്ന് അവർ പൂർണ്ണമായിട്ടും ഉറപ്പിക്കുന്നു. അടുത്തതായി ഇവരിത് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് വിമാനത്തിലായിരുന്നു. വെവ്വേറെ ഭാഗങ്ങളായി കടത്തി വിമാനത്തിൻ്റെ ടോയ്ലറ്റിൽ വെച്ച് യോജിപ്പിക്കാമെന്ന ഐഡിയ റംസിയുടേതായിരുന്നു. ബാക്കി ഭാഗങ്ങളെല്ലാം കടത്തിയ ഷെയ്ഖിനും റംസിക്കും ആകെയുണ്ടായിരുന്ന ഒരേ ഒരു പ്രശ്നം സ്കാനറുകളെ വെട്ടിച്ച് മെറ്റലിക്കായിട്ടുള്ള ബാറ്ററി എങ്ങനെ വിമാനത്തിലെത്തിക്കും എന്നതായിരുന്നു. അന്നത്തെ സ്കാനറുകളിൽ ഷൂവിൻ്റെ ഭാഗം സ്കാൻ ചെയ്യുന്ന പതിവില്ലായിരുന്നു. ഷൂസിൻ്റെ സോളിനുള്ളിൽ വെച്ച് ബാറ്ററി കടത്താമെന്ന ഐഡിയ ഖാലിദ് ഷെയ്ഖിൻ്റെതാണ്. നമ്മളൊക്കെ ഇന്ന് വിമാനത്തിൽ കയറുമ്പോൾ ഷൂസ് ഊരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനോടാണ്. ശേഷം ഇതേ രാസവസ്തുക്കളുമായി റംസി മനിലയിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോകുന്ന ഒരു വിമാനത്തിൽ കയറുകയും വിമാനത്തിൻ്റെ ശുചിമുറിയിൽ വെച്ച് കോണ്ടാക്ട് ലെൻസ് ബോട്ടിലുകളിൽ ഒളിപ്പിച്ച് കടത്തിയ നൈട്രോഗ്ലിസറിൻ അടക്കമുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ബോംബ് നിർമ്മിക്കുകയും അത് തൻ്റെ സീറ്റിന് അടിയിൽ വെച്ച ശേഷം സ്റ്റോപ്പ് ഓവറായിട്ടുള്ള സെബു സിറ്റി വിമാനത്താവളത്തിൽ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. സെബുവിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള ലാസ്റ്റ് ലാപ്പ് ഫ്ലൈറ്റിനിടയ്ക്ക് നേരത്തെ ആസൂത്രണം ചെയ്ത പോലെ ഈ സ്ഫോടനം നടക്കുന്നു. റംസിയുടെ സീറ്റിൽ സെബുവിൽ നിന്ന് കയറിയ ജാപ്പനീസ് എഞ്ചിനീയറായിട്ടുള്ള ഹാരുക്കി ഇക്കഗാമിയുടെ ദേഹം ഈ ബോംബ് സ്ഫോടനത്തിൽ ഛിന്നഭിന്നമാകുന്നു. മുന്നിലും പിന്നിലും ഇരുന്ന പലർക്കും അന്ന് പരിക്കുമേൽക്കുന്നു. വിമാനം ഒക്കിനാവയിലെ നാഹ എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് നടത്തുന്നു. ഇത്രയുമായതോടെ ഖാലിദ് ഷെയ്ഖിനും റംസി യൂസുഫിനും ഒരു കാര്യം മനസ്സിലാകുന്നു, തങ്ങളുടെ ഡിസൈൻ വളരെ ഫലപ്രദമാണ്, നടപ്പിൽ വരുത്താവുന്നതാണ്. അപ്പോഴാണ് ഖാലിദ് ഷെയ്ഖിൻ്റെ തലയിൽ മറ്റൊരു ആശയം ഉദിക്കുന്നത്. ഇങ്ങനെ ബോംബ് വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു വിമാനത്തിൽ മാത്രം വയ്ക്കുന്നത്, 10-12 ഒന്നിച്ചു വെച്ചുകൂടെ? അങ്ങനെ ഖാലിദ് മനില എയർപോർട്ടിൽ നിന്നുള്ള വിമാനങ്ങളുടെ ഷെഡ്യൂൾ മുഴുവൻ ഇരുന്ന് പഠിക്കുന്നു. മനിലയിൽ തുടങ്ങി ഒരു സ്റ്റോപ്പ് ഓവർ എടുത്ത് അമേരിക്കയിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഖാലിദ് കണ്ടെത്തുന്നു.
വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഖാലിദിൻ്റെത്. അഞ്ചു പേരാണ് ഈ പ്ലാൻ നടപ്പിലാക്കാൻ അയാൾക്ക് വേണ്ടിയിരുന്നത്. ഈ അഞ്ചു പേരെ കൊണ്ട് 11 പ്ലെയിനിൽ ബോംബ് വെപ്പിക്കണം. 4 പേർ 2 വിമാനങ്ങളിൽ വീതം ബോംബ് വയ്ക്കും. 5-ാമത്തെയാൾ 3 വിമാനത്തിൽ ബോംബ് വയ്ക്കും. മനിലയിൽ നിന്ന് കയറുന്ന വിമാനത്തിൽ ആദ്യത്തെ ബോംബ്. ആദ്യ സ്റ്റോപ്പ് ഓവറിൽ നിർത്തുന്ന വിമാനത്താവളത്തിൽ ഇറങ്ങി മറ്റൊരു വിമാനത്തിൽ കയറി അതിൽ അടുത്ത ബോംബ്. പിന്നെ അടുത്ത സ്റ്റോപ്പ് ഓവറിൽ ഇറങ്ങി ഇയാൾ രക്ഷപ്പെടും. ഇതായിരുന്നു ഖാലിദ് ഷേഖിൻ്റെ ഗ്രാൻഡ് പ്ലാൻ. എന്നാൽ ഇവരുടെ ഈ ബോംബ് മേക്കിംഗ് ലബോറട്ടറിയായി പ്രവർത്തിച്ചിരുന്ന മനിലയിലെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം ഇവർ പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നമുണ്ടാവുന്നു. ബോംബുണ്ടാക്കി പരിചയമില്ലാത്ത മുറാദിനെ റംസി നൈട്രോഗ്ലിസറിൻ ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ഇയാളത് പരിശീലിക്കുന്നതിനിടയ്ക്ക് നൈട്രോഗ്ലിസറിൻ മിശ്രിതത്തിൽ നിന്ന് പുക വരാൻ തുടങ്ങി. ആകെ പരിഭ്രമിച്ചു പോകുന്ന മുറാദ് ഈ മിശ്രിതമെടുത്ത് സിങ്കിലിട്ട് വെള്ളം തുറന്നുവിടുന്നു. അതോടെ കെമിക്കൽ റിയാക്ഷൻ 2 ഇരട്ടി തീവ്രമാകുന്നു. ആകെ പരിഭ്രമിച്ചു പോകുന്ന അവർ രണ്ടുപേരും അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. പരിഭ്രമം ഒന്ന് അടങ്ങിയപ്പോൾ തിരികെ വരുന്ന അവർ കാണുന്നത് അവിടെ നിൽക്കുന്ന പോലീസ് സംഘത്തെയാണ്. ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോഴേക്കും പോലീസിന് നിർണായകമായ ചില തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിരുന്നു. അപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരിൽ ഒരാൾ മുറാദിനെയും റംസിയും തിരിച്ചറിഞ്ഞ് പോലീസിന് അവരെ ചൂണ്ടിക്കാണിക്കുന്നു. പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞതോടെ അവരിരുവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മുറാദ് പോലീസിൻ്റെ പിടിയിലാകപ്പെടുന്നു. റംസി പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്നു. ഖാലിദ് ഷേഖ് ഈ വിവരം അറിഞ്ഞുവെങ്കിലും ആ പരിസരത്തേക്ക് ഒന്നും വരാതെ ഒളിച്ചു കഴിയുന്നു. പിടിക്കപ്പെട്ട മുറാദ് പക്ഷേ ഫിലിപ്പീൻ പോലീസിൻ്റെ 3-ാം മുറ താങ്ങാനാകാതെ ചോദ്യം ചെയ്ത് തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം മണിമണി പോലെ തുറന്നു പറയുന്നു. റംസിയെക്കുറിച്ചും ഖാലിദ് ഷേഖ് മുഹമ്മദിനെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചകളിൽ മനിലയിൽ തങ്ങൾ നടത്തിയ സകല പ്ലാനിങ്ങിനെക്കുറിച്ചും മുറാദ് പോലീസിനോട് വെളിപ്പെടുത്തുന്നു. ഖാലിദ് ഷേഖ് മുഹമ്മദിനെക്കുറിച്ച് പലതും പറഞ്ഞ കൂട്ടത്തിൽ മുറാദ് ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. ആ കാര്യം 1995 ജനുവരി 20 രജിസ്റ്റർ ചെയ്ത ഫിലിപ്പീൻസ് പോലീസ് റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അമേരിക്കയിലേക്ക് കടന്നു ചെന്ന് ഏതെങ്കിലും ഒരു യാത്രാവിമാനത്തിൽ സാധാരണ യാത്രക്കാരെ പോലെ ചെന്ന് കയറി കോക്പിറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആ വിമാനം ഏതെങ്കിലും ഒരു ബഹുനില കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറ്റാനും ഖാലിദ് ഷേഖ് മുഹമ്മദിന് പദ്ധതിയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും നാളെ ഒരു നാൾ അമേരിക്കൻ മണ്ണിലേക്ക് ചാവേറുകളെ അയച്ച് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യിച്ച് വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം പോലെ ഒന്ന് പ്രാവർത്തികമാക്കാൻ പോകുന്നത്ര അപകടകാരിയായ ഒരാളാണ് ഖാലിദ് ഷേഖ് മുഹമ്മദ് എന്ന് ഈ കേസ് അന്വേഷിച്ച ഒരു CIA ഏജന്റിന് പോലും അന്ന് തോന്നുകയുണ്ടായില്ല. അവരുടെ എല്ലാം ശ്രദ്ധ അപ്പോഴും 1993 വേൾഡ് ട്രേഡ് സെൻ്റർ ബോംബറായിട്ടുള്ള റംസി യൂസുഫിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അവർക്കപ്പോഴും ഖാലിദ് ഷേഖ് മുഹമ്മദിനെ പറ്റി ഉണ്ടായിരുന്നത് വെറുമൊരു ടെറർ ഫൈനാൻസിയർ ഇമേജ് മാത്രമാണ്. ഈ സംഭവത്തിന് ശേഷം ഖാലിദ് ഷേഖ് മുഹമ്മദും റംസി യൂസുഫും എങ്ങനെ ഫിലിപ്പീൻസ് വിട്ടുപോയി എന്നത് വ്യക്തമല്ല. പക്ഷേ 1995 ഫെബ്രുവരിയോടെ ഇവർ രണ്ടുപേരും വീണ്ടും ഇസ്ലാമാബാദിൽ വെച്ച് കണ്ടുമുട്ടുന്നു. റംസി യൂസുഫിന് വേണ്ടി CIA വിരളി പിടിച്ച് അന്വേഷിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോഴേക്കും റംസിയുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററിൽ 2 മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ടുകൊണ്ട് വാണ്ടഡ് മഗ്ഷോട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. $2 മില്യൺ എന്ന പ്രലോഭനത്തിൽ ഒടുവിൽ റംസിയുടെ അടുത്ത അനുയായികളിൽ ഒരാളായിട്ടുള്ള ഇഷാറ്റിക് പാർക്കർ വീണുപോകുന്നു. അയാൾ അമേരിക്കൻ ചാരസംഘടനയുടെ ഏജന്റുമാരിൽ ഒരാൾക്ക് വളരെ നിർണായകമായ ഒരു വിവരം കൈമാറുന്നു. ഇസ്ലാമാബാദിലെ സുകാസ ഗസ്റ്റ് ഹൗസ് എന്ന ഹോട്ടലിൻ്റെ 16-ാം നമ്പർ മുറിയിൽ റംസി യൂസുഫ് ഉണ്ട്. അങ്ങനെ റിച്ചാർഡ് ക്ലർക്ക് എന്നുപേരുള്ള ക്ലിൻ്റൻ്റെ കൗണ്ടർ ടെററിസം ചീഫിൻ്റെ നേരിട്ടുള്ള കാർമ്മികത്വത്തിൽ റംസി യൂസുഫിനെ ഇസ്ലാമാബാദിൽ നിന്ന് ലീഗലായി തന്നെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ട $12 മില്യൺ ചെലവുള്ള FBI ഓപ്പറേഷൻ പ്ലാൻ ചെയ്യപ്പെടുന്നു. 1995 ഫെബ്രുവരി 5 രാവിലെ 9:30 ആ ഹോട്ടലിലേക്ക് ഇരച്ച് കയറി വന്ന കമാൻഡോ സംഘം റംസി യൂസുഫിനെ കസ്റ്റഡിയിലെടുക്കുന്നു. 5 മിനിറ്റ് കൊണ്ട് അവർ ഹോട്ടലിൽ നിന്ന് റംസിയുമായിട്ട് മുങ്ങുന്നു. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും എന്തിനോ വേണ്ടി റംസി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, ഞാനൊരു നിരപരാധിയാണ്, നിങ്ങൾക്ക് ആള് മാറിയതാണ്, ഞാൻ നിരപരാധിയാണ്. രസകരമായ മറ്റൊരു വസ്തുത, ഇങ്ങനെ അമേരിക്കൻ സ്പെഷ്യൽ ഏജന്റ് ടീം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി റംസി യൂസുഫിനെ ഗൺ പോയിന്റിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിന്റെ 10 ഇരട്ടി വിലപിടിപ്പുള്ള ഒരു കൊമ്പൻ സ്രാവ് സാക്ഷാൽ ഖാലിദ് ഷേഖ് മുഹമ്മദ് ഇതൊന്നും തന്നെ ബാധിക്കാത്ത കാര്യമാണ് എന്ന മട്ടിൽ അതേ ഹോട്ടലിൻ്റെ ലോബിയിൽ ചൂട് കോഫിയും ഒത്തിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അന്ന് ഷേഖ് ഖാലിദ് മുഹമ്മദിനെ കൂടി പിടിക്കാൻ FBI സംഘത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 9/11 ആക്രമണം തന്നെ നടക്കാതെ പോയിരുന്നതിന്. റംസി യൂസുഫ് പിടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മറ്റൊരു രസകരമായ അനക്ഡോട്ട് കൂടിയുണ്ട്. റംസിയെ അമേരിക്കയിലെത്തിക്കുന്ന ആ ദീർഘയാത്രയുടെ അവസാനത്തെ ലാപ്പിൽ 2 FBI ഏജന്റുമാർക്കിടയിലിരുത്തി റംസിയെ ഒരു ഹെലികോപ്റ്ററിലാണ് അന്ന് കൊണ്ടുപോകുന്നത്. ആ യാത്ര മൻഹാട്ടനിലൂടെ പോകുന്ന വഴിക്ക് പുറത്ത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ട്വിൻ ടവറുകൾ കാണുമ്പോൾ ഈ ഏജന്റുമാർ റംസിയോട് പറയുകയാണ്, ഇതാ നോക്ക്, ഇതാണ് നീ തകർത്തു കളയാൻ പദ്ധതിയിട്ട വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ട്വിൻ ടവറുകൾ നോക്ക്, അത് രണ്ടും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നിന്റെ കഷ്ടകാലം നോക്ക്, നീ ഇനി എന്തായാലും വെളിച്ചം കാണാൻ പോകുന്നില്ല എന്ന്. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ട്വിൻ ടവറുകൾ പോലെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ അഭിമാനമായ അത്രയും ഹൈ സെക്യൂരിറ്റിയിൽ പുലരുന്ന ആ മഹാസൗധങ്ങൾ തകർത്തു കളയാൻ ഒരു ഭീകരാക്രമണത്തിനും സാധിക്കില്ല എന്ന അമിതമായ ആത്മവിശ്വാസം,
അഹങ്കാരം എന്ന് തന്നെ പറയാവുന്ന ഒരു വികാരം അതായിരിക്കും അപ്പോൾ ആ ഫെഡറൽ ഏജന്റുമാരെ കൊണ്ട് അങ്ങനെ റംസിയോട് പറയിപ്പിച്ചത്. പക്ഷേ ആ പറച്ചിൽ പിന്നീട് അറം പറ്റുന്നു. റംസിക്കൊപ്പം അന്ന് ഉണ്ടായിരുന്നിട്ടും ഇവർ പിടിക്കാതെ പോയ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന ഒറ്റയാൻ വീണ്ടും അമേരിക്കൻ മണ്ണിൽ സംഹാരതാണ്ഡവം നടത്താനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്തവണ പക്ഷേ കഴിഞ്ഞ പരിശ്രമങ്ങളിലെ പോലെ ഖാലിദിൻ്റെ ശ്രമങ്ങൾ പാളുന്നില്ല. അത് അവസാനിക്കുന്നത് അമേരിക്ക അന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ 9/11 ഭീകരാക്രമണത്തിൽ ഏതാണ്ട് 3000 പേര് കൊല്ലപ്പെടുന്നതിലും അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടാകുന്നതിലും അമേരിക്കയിലും ലോകത്തെമ്പാടുമുള്ള നിരവധി പേരുടെ ജീവിതങ്ങൾ എന്നേക്കുമായി മാറിപ്പോകുന്നതിലുമാണ്. സന്തത സഹചാരിയും അന്നുവരെയുള്ള പോരാട്ടങ്ങളിലെ സഹയോദ്ധാവുമായിരുന്ന റംസി യൂസുഫ് പിടിക്കപ്പെട്ട ശേഷം ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് കുറച്ചു കാലം സുഡാനിലും ഖത്തറിലും മറ്റുമായി ഒളിച്ചു പാർക്കുന്നു. ഈ കാലത്ത് FBIക്കും CIക്കുമൊക്കെ ഖാലിദിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അയാളെ പൂട്ടാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓരോ തവണയും ഇയാളെ അതാത് രാജ്യത്തെ ബ്യൂറോക്രസിയിൽ നിന്ന് തന്നെയുള്ള ചാരന്മാർ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത് അവസാന നിമിഷം രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഓടി ഓടി മതിയായപ്പോൾ അയാൾ അവസാനത്തെ പോരാട്ടത്തിനുള്ള പദ്ധതിയുമായി കറാച്ചി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുന്നു. കറാച്ചിയിൽ അയാൾക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പോഴേക്കും അൽക്വയ്ദ എന്ന ഭീകര സംഘടനയുടെ അപ്പോസ്തലനായി മാറിക്കഴിഞ്ഞിരുന്ന സാക്ഷാൽ ഒസാമ ബിൻ ലാദനെ 1995-96 കാലത്ത് അഫ്ഗാനിസ്ഥാനിലെ തോറാബോറയിൽ വെച്ചാണ് ഖാലിദ് ഷെയ്ഖ് ലാദനെ കാണുന്നത്. റംസി യൂസഫ് എന്ന സെലിബ്രിറ്റി ടെററിസ്റ്റിൻ്റെ അമ്മാവനെന്ന നിലയ്ക്കാണ് ലാദന് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന പേര് പരിചയമുള്ളത്. 1989 സോവിയറ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്കിടയിൽ കണ്ടു പിരിഞ്ഞ ശേഷം ഇവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് അന്നായിരുന്നു. അവർ തമ്മിൽ കൂടുതൽ ഗൗരവപ്പെട്ട കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്യുന്നു. അമേരിക്ക ആക്രമിക്കാനുള്ള ഏറെ ആകർഷകമായ നിരവധി പദ്ധതികൾ ഖാലിദ് ഷെയ്ഖ് ഒസാമയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് ഒരു ഹോളിവുഡ് സംവിധായകൻ നിർമ്മാതാവിനെ കണ്ട് സിനിമയുടെ കഥ പറയുന്നത് പോലെയുള്ള ഒരു സീനായിരുന്നു. ഖാലിദ് ഷെയ്ഖിൻ്റെ മനസ്സിൽ അമേരിക്ക ആക്രമിക്കാനുള്ള ഒന്നിനൊന്ന് ഭാവനാസമ്പന്നമായ ആശയങ്ങളും അവ നടപ്പിലാക്കാനുള്ള ബ്ലൂ പ്രിൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അയാളുടെ പക്കൽ ഇല്ലാതിരുന്നത് ആയുധങ്ങളും അളവറ്റ പണവുമായിരുന്നു. അത് ബിൻ ലാദൻ്റെ പക്കൽ എമ്പാടും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ പ്ലാനിങ്ങിൽ വേണ്ട വ്യാജരേഖ നിർമ്മിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഫണ്ടിങ് ചാനലുകൾ, സ്ലീപ്പർ സെല്ലുകൾ ഇതൊക്കെയും ലാദൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് 1997 ഖാലിദ് ഷെയ്ഖിൻ്റെ പ്ലാനുകളുടെ പ്രായോഗികതയിൽ സംശയമുണ്ടായിരുന്ന ലാദൻ അതിനുവേണ്ടി പണവും മറ്റ് റിസോഴ്സുകളും ഒക്കെ നീക്കിവെക്കാൻ തയ്യാറാകുന്നില്ല. പകരം ലാദൻ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനോട് അൽക്വയ്ദയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ ഓഫറാണെങ്കിൽ അന്ന് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് വിനയപുരസരം നിരസിക്കുന്നു. അന്ന് ലാദനെ കണ്ടിറങ്ങിയ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് വീണ്ടും പലയിടങ്ങളിലായിട്ട് കറങ്ങി നടക്കുന്നു. ഒടുവിൽ 1.5 ഇപ്പുറം വീണ്ടും ഖാലിദ് ഷെയ്ഖ് കറാച്ചിയിൽ ബിൻ ലാദന് മുന്നിൽ വന്നുപെടുന്നു. ലാദൻ വീണ്ടും ഖാലിദ് ഷെയ്ഖിന് മുന്നിൽ തൻ്റെ പഴയ ഓഫർ വെച്ചു നീട്ടുന്നു. ഇത്തവണ പക്ഷേ ഖാലിദ് ആ ഓഫർ സ്വീകരിക്കുന്നു. അൽക്വയ്ദയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏറെക്കുറെ ലോ പ്രൊഫൈൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒസാമ ബിൻ ലാദൻ്റെ ഒരു വിശ്വസ്ത വിധേയനായിട്ട് ഇയാൾ കഴിഞ്ഞുകൂടുന്നു. 98 അവസാനത്തോടെ ഏറെ നാൾ ശ്രമിച്ച ഒടുവിൽ ഒരിക്കൽ കൂടി ബിൻ ലാദന് മുന്നിൽ ഖാലിദ് ഷെയ്ഖ് തൻ്റെ പദ്ധതികൾ അവതരിപ്പിക്കുന്നു. ഇത്തവണ എന്തുകൊണ്ടോ ഖാലിദിൻ്റെ ഗ്രാൻഡ് പ്ലാൻ ഒസാമയ്ക്ക് ബോധിക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടതൊക്കെ ചെയ്യാമെന്ന് ബിൻ ലാദൻ സമ്മതിക്കുന്നു. ഒസാമ ബിൻ ലാദന് മുന്നിൽ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് ആദ്യം വെക്കുന്നത് വളരെ വലിയൊരു പ്ലാനായിരുന്നു. 10 ഒരേ സമയത്ത് ഹൈജാക്ക് ചെയ്യണം. അതിൽ 9 അമേരിക്കയിലെ മർമ്മപ്രധാനമായ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചിറക്കണം. 10 വിമാനം ഖാലിദ് ഷെയ്ഖ് നേരിട്ട് പറത്തി അമേരിക്കയിലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യിച്ച ശേഷം അവിടെ വെച്ചൊരു പത്രസമ്മേളനം നടത്തി ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ അമേരിക്ക ഇസ്രായേൽ പിന്തുണയ്ക്കുന്നതിനെതിരെയും ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും ഒരു തീപ്പൊരി പ്രസംഗം നടത്തണം. ഈ പ്രസംഗത്തിന് പിന്നാലെ വിമാനത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പോകാൻ അനുവദിച്ച ശേഷം ബാക്കിയുള്ളവരെയും കൊണ്ട് വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് മറ്റു വിമാനങ്ങളെപ്പോലെ അതും വൈറ്റ് ഹൗസ് പോലെ ഏതെങ്കിലും ഒരു സുപ്രധാനമായ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇടിച്ചിറക്കി ഷഹാദത്ത് നേടണം. ഇതായിരുന്നു ഖാലിദിൻ്റെ ഗ്രാൻഡ് പ്ലാൻ. പക്ഷേ ഇങ്ങനെ സങ്കീർണമായൊരു പ്ലാൻ കേട്ടതും ബിൻ ലാദൻ അതിനെ തുറന്ന് എതിർക്കുന്നു. കുറെക്കൂടി ചെറിയ പ്രായോഗികമായൊരു പ്ലാൻ നിർദ്ദേശിക്കാൻ ലാദൻ ഖാലിദിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഹൈജാക്ക് ചെയ്യേണ്ട വിമാനങ്ങളുടെ എണ്ണം 4 ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 2 പെൻറ്റഗൺ, ക്യാപിറ്റൽ ബിൽഡിംഗ് എന്നിവയായി ഉറപ്പിക്കപ്പെടുന്നത്. മണിക്കൂറുകൾ നീണ്ടുന്ന ചർച്ചകൾക്കൊടുവിൽ ലാദൻ ഖാലിദ് ഷെയ്ഖിൻ്റെ പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകുന്നു. ലക്ഷ്യസ്ഥാനങ്ങൾ ഉറപ്പിക്കപ്പെട്ട ശേഷം ബാക്കിയുണ്ടായിരുന്ന പ്രധാന പണി ചാവേർ പോരാളികളെ റിക്രൂട്ട് ചെയ്യുക എന്നതായിരുന്നു. അൽക്വയ്ദയുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. അൽക്വയ്ദയുടെ മിലിറ്ററി വിംഗ് കമാൻഡറായിരുന്ന മുഹമ്മദ് ആത്തിഫ് തൻ്റെ മുന്നിൽ വന്നിരുന്ന ഫിദായിൻ പോരാളികളിൽ കൊള്ളാവുന്നവരെ തെരഞ്ഞെടുത്ത് ആദ്യം അവരെ ഒസാമ ബിൻ ലാദനുമായി ഒരു അഭിമുഖത്തിന് പറഞ്ഞയക്കും. ഇതിൽ ഒസാമയ്ക്ക് ബോധിക്കുന്നവരെ കൂടുതൽ വിശദമായ അഭിമുഖങ്ങൾക്കും പരീക്ഷകൾക്കുമായി ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ അടുത്തേക്കും പറഞ്ഞുവിടും.
ഇങ്ങനെ നല്ലൊരു ഹൈജാക്കിംഗ് ടീമിനെ ഷേക്ക് തയ്യാർ ചെയ്തെടുക്കുന്നു. അടുത്ത പണി ഈ ഹൈജാക്കർമാരെ അമേരിക്കൻ മണ്ണിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അതിനും ഖാലിദ് ഷേക്ക് ഒരു എളുപ്പവഴി കണ്ടിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് സൗദിയിൽ നിന്ന് അമേരിക്കയിലേക്ക് വളരെ എളുപ്പത്തിൽ കുടിയേറാൻ അനുവദിക്കുന്ന വിസ എക്സ്പ്രസ് എന്നൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഹൈജാക്കിങ്ങിനായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടവർക്കെല്ലാം തന്നെ വേണ്ടത്ര പണം ഡോളറായി കൊടുത്ത ശേഷം അവരെ എല്ലാവരെയും അവരവരുടെ രാജ്യത്തേക്ക് പറഞ്ഞയച്ച് അവിടെ നിന്ന് ഇവരെ എല്ലാവരെയും ഖാലിദ് ഷേക്ക് റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നു. പിന്നീട് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന 19 പേരിൽ 14 പേരും ഖാലിദിൻ്റെ നിർദ്ദേശപ്രകാരം അവരവരുടെ രാജ്യങ്ങളിൽ ചെന്ന് പാസ്പോർട്ടുകൾ നഷ്ടപ്പെട്ടതായി പരാതിപ്പെടുന്നു. നഷ്ടപ്പെട്ട പാസ്പോർട്ടുകൾക്ക് പകരം പുതിയ പാസ്പോർട്ടുകൾ സംഘടിപ്പിച്ചാണ് ഇവർ സൗദിയിലെത്തുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒന്നും സന്ദർശിച്ചതിൻ്റെ രേഖകളൊന്നും തന്നെ അവരുടെ പുതിയ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് അമേരിക്കൻ വിസ അടിച്ച് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരുടെയൊക്കെ പാസ്പോർട്ടുകളിൽ അമേരിക്കൻ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയ ശേഷം ഇവരെ വീണ്ടും ഒരു അവസാനഘട്ട അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിന് വേണ്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്നു. അവിടെ വെച്ച് ഇവർക്ക് ഇംഗ്ലീഷ് ഭാഷയിലും വിമാനം ഹൈജാക്ക് ചെയ്യുന്നതിലുമൊക്കെ വേണ്ട വിശദമായിട്ടുള്ള പരിശീലനം നൽകപ്പെടുന്നു. അടുത്തതായി ഖാലിദ് മുഹമ്മദ് ഷേക്ക് ചെയ്യുന്നത് അമേരിക്കൻ വിമാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുകയാണ്. ഇതിനായി ഇയാൾ തൗഫീഖ് ബിൻ അത്താഷ് എന്നൊരു ഓപ്പറേറ്റീവിനെ കോലാലംപൂർ, ഹോങ്കോങ്, ബാങ്കോക്ക് എന്നീ വിമാനത്താവളങ്ങൾ വഴി പറക്കുന്ന അമേരിക്കൻ വിമാനങ്ങളിൽ ഒരു പരീക്ഷണ പറക്കലിന് പറഞ്ഞുവിടുന്നു. തൻ്റെ ഹാൻഡ് ബാഗേജിനുള്ളിൽ ഒരു കുഞ്ഞു പൗച്ചിൽ ഒരു പേപ്പർ നൈഫ് ഇട്ടുകൊണ്ടായിരുന്നു അത്താഷിൻ്റെ യാത്ര. ഈ ഹാൻഡ് ബാഗേജും പൗച്ചുമൊക്കെ തുറന്ന് പരിശോധിച്ചിട്ടും എയർപോർട്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഈ പേപ്പർ നൈഫ് കണ്ടിട്ടും അതിൻ്റെ പേരിൽ യാതൊരു തടസ്സവും അന്ന് പറയുന്നില്ല. അയാളെ അതോടെ തന്നെ അന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു. അതോടെ ഖാലിദ് ഷേക്കിന് തൻ്റെ ഓപ്പറേഷനിൽ പ്രയോഗിക്കാൻ പറ്റിയ ഒരു ആയുധം വീണ് കിട്ടുന്നു, പേപ്പർ നൈഫ്. ഈ പേപ്പർ നൈഫ് കൊണ്ട് ചെമ്മരിയാടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ കൊന്നുകൊണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് അഫ്ഗാനിസ്ഥാനിലെ ഹൈജാക്കർമാരുടെ പരിശീലനം. വിമാനം ഹൈജാക്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കൊല്ലേണ്ടി വന്നാൽ അതിന് കൈവിറയ്ക്കാതിരിക്കാനും ചോര കാണുമ്പോൾ മനമെടുക്കാതിരിക്കാനുമായിരുന്നു ഈ മുൻകൂർ പരിശീലനങ്ങൾ. ഹൈജാക്കർമാരെ കിട്ടുക വളരെ എളുപ്പമായിരുന്നു. ആ ഘട്ടത്തിലും ഖാലിദ് മുഹമ്മദ് ഷേക്കിന് തൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റാതെ പോയതിന് കാരണം 4 വിമാനങ്ങൾ പറത്താൻ വേണ്ട പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ വന്ന കാലതാമസമാണ്. ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്ന് ഖാലിദ് ഷേക്ക് തൻ്റെ പദ്ധതിക്ക് പറ്റിയ 4 പൈലറ്റുകളെ കണ്ടെത്തുന്നു. മുഹമ്മദ് അത്ത, റംസി ബിൻ അൽഷിബ്, മർവാൻ അൽഷഹി, സിയാദ് അൽഷറ എന്നിവരായിരുന്നു ഈ 4 പേർ. 2000 മാർച്ചിൽ പക്ഷേ ഈ 4 പേരിൽ 3 പേർക്ക് മാത്രമാണ് അമേരിക്കയിലേക്ക് സഞ്ചരിക്കാനുള്ള വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. ഇത് ഖാലിദ് പ്രതീക്ഷിക്കാത്തൊരു തടസ്സമായിരുന്നു. ഒടുവിൽ അവസാന നിമിഷമാണ് 4-ാമത്തെ പൈലറ്റായി നേരത്തെ തന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു പുതിയ റിക്രൂട്ടായ ഹാനി ഹാൻജോർ പിന്നീട് ആ സംഘത്തിൻ്റെ ഭാഗമാകുന്നത്. ഇങ്ങനെ ഈ 4 പൈലറ്റുമാരും 2000-ൽ പല സമയത്തായി അമേരിക്കയിലേക്ക് വിമാനമാർഗം ചെന്നിറങ്ങുന്നു. അമേരിക്കയുടെ പല ഭാഗങ്ങളിലുള്ള പല ഫ്ലൈയിങ് സ്കൂളുകളിലായിട്ട് ഇവർ വിമാനം പറത്താനുള്ള പരിശീലനത്തിൻ്റെ കോഴ്സുകളിൽ ചേർന്ന് തങ്ങളുടെ ഫ്ലൈയിങ് സ്കില്ലുകൾ ഒരിക്കൽ കൂടി റിഫ്രഷ് ചെയ്തെടുക്കുന്നു. 2001 പകുതിയോടെ മാത്രമാണ് ബാക്കിയുള്ള ഹൈജാക്കർമാർ അമേരിക്കയിലേക്ക് വന്നിറങ്ങുന്നതും മുഹമ്മദ് അത്തയുടെ കോർഡിനേഷനിൽ ഖാലിദ് ഷേക്ക് മുഹമ്മദിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവർ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ നടപ്പിലാക്കുന്നത്. 2001 സെപ്റ്റംബർ 11, അമേരിക്കൻ ചരിത്രത്തിലെ ഏറെ ഭീതിയോടെ മാത്രം ഓർമ്മിക്കപ്പെടുന്ന ഒരു ഇരുണ്ട ദിനം. ഇന്ന് നമ്മൾ കഴിയുന്ന ലോകത്തെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അത്. നമ്മളിൽ പലരുടെയും ജീവിതങ്ങളിൽ 21 വർഷങ്ങൾക്കിപ്പുറവും ആ ദിവസം ചെലുത്തുന്ന സ്വാധീനം എത്ര വലുതാണെന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും ആയെന്ന് വരില്ല. സെപ്റ്റംബർ 11 പുലർച്ചെ 4:00 പോർട്ട്ലാൻഡ് മെയിനിലെ കംഫർട്ട് ഇൻ ഹോട്ടലിലെ 233-ാം നമ്പർ മുറിയിൽ മുഹമ്മദ് അത്ത എന്ന 33-കാരൻ കണ്ണും തിരുമ്മിക്കൊണ്ട് ഉറക്കമുണരുന്നു. കുളിച്ച് പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച ശേഷം അയാൾ തൻ്റെ നീല ഫുൾ കൈ ഷർട്ടും കറുത്ത പാൻറ്റും എടുത്തണിയുന്നു. അവിടെ നിന്ന് അവർ അമേരിക്കൻ എയർലൈൻസിൻ്റെ 11-ാം നമ്പർ വിമാനത്തിൽ കയറിപ്പറ്റുന്നു. രാവിലെ 8 മണിയോടെ 81 യാത്രക്കാരും 11 ക്യാബിൻ ക്രൂവും അടക്കം 92 പേരെയും വഹിച്ചുകൊണ്ട് ആ വിമാനം ലോസ് ഏഞ്ചലസ് ലക്ഷ്യമിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നു. വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നത് അത്തയടക്കം 5 ഹൈജാക്കർമാരായിരുന്നു. അത്ത നേരെ കടന്നു ചെല്ലുന്നത് വിമാനത്തിൻ്റെ കോക്ക്പിറ്റിലേക്കാണ്. അവിടെ നിന്ന് പൈലറ്റിനെ പുറത്താക്കി വാതിലടച്ച് അത്ത യാത്രക്കാർക്കായി ഇംഗ്ലീഷിലൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. എല്ലാവരും അനങ്ങാതെ സ്വന്തം സീറ്റുകളിൽ ഇരിക്കുക, നമ്മൾ തിരികെ വിമാനത്താവളത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഞങ്ങളോട് സഹകരിച്ചാൽ നിങ്ങൾക്ക് പരിക്കില്ലാതെ രക്ഷപ്പെടാം, അനങ്ങിയാൽ അത് നിങ്ങളെയും വിമാനത്തെയും ഒരുപോലെ അപകടത്തിലാക്കും, യാത്രക്കാരെ നിങ്ങൾ ശാന്തരായിരിക്കുവിൻ. ഇത്രയും പറഞ്ഞ ശേഷം അത്ത വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ അടക്കം സകല കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഓഫ് ചെയ്ത് ലോസ് ആഞ്ചലസിലേക്കുള്ള വഴിയിൽ നിന്ന് യു ടേൺ എടുത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ ലക്ഷ്യമിട്ട് വിമാനം പറത്താൻ തുടങ്ങും.
ആദ്യത്തെ ഹൈജാക്കിംഗ് നടന്ന് 15 മിനിറ്റിനുള്ളിൽ ബോസ്റ്റണിൽ നിന്ന് തന്നെ 65 യാത്രക്കാരെയും കൊണ്ട് ടേക്ക് ഓഫ് ചെയ്ത യുണൈറ്റഡ് എയർലൈൻസിന്റെ 175 നമ്പർ വിമാനവും 5 ഹൈജാക്കർമാർ ചേർന്ന് സമാനമായ രീതിയിൽ ഹൈജാക്ക് ചെയ്യുന്നു. അതും ലോസ് ഏഞ്ചലസിലേക്കുള്ള റൂട്ടിൽ നിന്ന് യൂട്ടേൺ എടുത്ത് വേൾഡ് ട്രേഡ് സെന്റർ ലക്ഷ്യമിട്ട് അതിവേഗം പറന്നു വരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ 2 ഹൈജാക്ക് വാർത്തകൾ കൂടി അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നു. വാഷിംഗ്ടൺ എയർപോർട്ടിൽ നിന്നും ലോസ് ഏഞ്ചലസ് ലക്ഷ്യമിട്ട് പറന്നു പൊങ്ങിയ അമേരിക്കൻ എയർലൈൻസിന്റെ 77 നമ്പർ വിമാനം 5 ഹൈജാക്കർമാർ ചേർന്ന് തട്ടിയെടുത്തിരിക്കുന്നു. വാഷിംഗ്ടൺ ഡി സിക്ക് അടുത്തുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള പെന്റഗൺ മന്ദിരമായിരുന്നു ഈ വിമാനത്തിന്റെ ലക്ഷ്യം. അതുപോലെ ന്യൂജേഴ്സിയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പോവുകയായിരുന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ 93 നമ്പർ വിമാനം 4 ഹൈജാക്കർമാർ ചേർന്ന് തട്ടിയെടുത്തിരിക്കുന്നു. ക്യാപിറ്റോൾ ബിൽഡിംഗ് ആയിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ 2 വിമാനങ്ങളും യുടേൺ എടുത്ത് അതിവേഗത്തിൽ മടങ്ങി വരുന്നു. ഒന്നിന് പിന്നാലെ ഒന്നായി ആദ്യ 3 വിമാനങ്ങളും അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇടിച്ചിറങ്ങുന്നു. 2-ാമത്തെ വിമാനം ഇടിച്ചു കയറി മിനിറ്റുകൾക്കുള്ളിൽ വേൾഡ് ട്രേഡ് സെന്ററിന്റെ 2 ടവറുകളും നിലം പൊത്തുന്നു. വിമാനമിടിച്ചുണ്ടായ തീ കടത്താനും പരിക്കേറ്റവരെ രക്ഷിക്കാനുമായി എത്തിയ അഗ്നിശമന സേനാംഗങ്ങളും അമേരിക്കൻ പോലീസുകാരും FBI ഏജന്റുമാരും മാധ്യമ പ്രവർത്തകരുമടക്കം നിരവധി പേർ ഈ കെട്ടിടം തകർന്നു വീണപ്പോൾ തത്സമയം കൊല്ലപ്പെടുന്നു. തട്ടിയെടുക്കപ്പെട്ടതിൽ 4-ാമത്തെ വിമാനം മാത്രം അതിലെ യാത്രക്കാരും ഹൈജാക്കർമാരും തമ്മിൽ ഒരു കയ്യാങ്കളി നടന്നതുകൊണ്ട് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ യാത്രക്കാർ സമ്മതിക്കാതെ ഇരുന്നതുകൊണ്ട് ഷാങ്സ്വില്ലിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ പാടത്ത് ക്രാഷ് ചെയ്യുന്നു. അതിലെ യാത്രക്കാരെല്ലാവരും തന്നെ കൊല്ലപ്പെടുന്നുവെങ്കിലും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞായിരുന്നു ആ ക്രാഷ് എന്നതുകൊണ്ട് കൂടുതൽ ആൾനാശമില്ലാതെ രക്ഷപ്പെടുന്നു. അമേരിക്ക അന്നോളം നേരിട്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ തീവ്രവാദ ആക്രമണമായിരുന്നു സെപ്റ്റംബർ 11 നടന്നത്. 2983 മരണം, 6,000-ലധികം പേർക്ക് ഗുരുതരമായ പരിക്ക്. ദ ഓൺലി പ്ലെയിൻ ഇൻ ദ സ്കൈ ആൻഡ് ഓറൽ ഹിസ്റ്ററി ഓഫ് 9/11 എന്ന പുസ്തകത്തിൽ ഗാരത് ഗ്രാഫ് എഴുതുന്നത് ഇങ്ങനെയാണ്. 9/11 ആക്രമണങ്ങളിൽ 3,000-ലധികം കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനമ്മമാർ നഷ്ടമായി. ഈ ആക്രമണം നടന്ന് മാസങ്ങൾക്ക് ശേഷം ജനിച്ചു വീണ 100-ലധികം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം അച്ഛനെ കാണാനുള്ള യോഗമുണ്ടായില്ല എന്ന്. ഇങ്ങനെ ഒരു ആക്രമണം നടന്ന പാടെ ഉയർന്നു വന്ന സന്ദേഹം ഇതിനു പിന്നിൽ ഒസാമ ബിൻ ലാദനും അൽക്വയ്ദയുമാണ് എന്ന് തന്നെ ആയിരുന്നു. എന്നാൽ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒസാമ ബിൻ ലാദൻ ഈ ആക്രമണത്തിൽ തനിക്ക് പങ്കില്ല എന്നൊരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. പക്ഷേ ഈ സംഭവം നടന്ന് 3 വർഷത്തിന് ശേഷം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതേ ഒസാമ ബിൻ ലാദനിൽ നിന്ന് ഒരു വീഡിയോ സന്ദേശം പുറത്തു വരുന്നു. ഇതിൽ ഒസാമ 9/11 ആക്രമണത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഇടപെടലുകൾ, ഇസ്രായേലിന് കൊടുക്കുന്ന പിന്തുണ, ലെബനനിലെ മുസ്ലിങ്ങളോട് കാണിക്കുന്ന ക്രൂരത, ചെച്നയയിൽ, ഇറാഖിൽ, സൗദിയിൽ എല്ലാം അമേരിക്ക നടത്തിയ ഇടപെടലുകൾ, ഇവയ്ക്കുള്ള മറുപടിയാണ് ഈ ആക്രമണം എന്നായിരുന്നു ലാദന്റെ അവകാശവാദം. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് അമേരിക്ക ഒസാമ ബിൻ ലാദനെ വേട്ടയാടാൻ തുടങ്ങുന്നു. ലാദൻ അഭയം കൊടുത്തു എന്നാരോപിച്ച് അഫ്ഗാനിസ്ഥാന് നേരെ അവർ പ്രഖ്യാപിച്ച വാർ ഓൺ ടെറർ 20 വർഷമാണ് നീണ്ടു നിൽക്കുന്നത്. ഏറെ നാൾ തേടി നടന്നൊടുവിൽ 2011 May 2 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്ന് പാക് ഏജൻസികളുടെ മൂക്കിൻ ചുവട്ടിലൂടെ നടത്തിയ കമാൻഡോ ഓപ്പറേഷനിൽ അവർ ഒസാമയെയും വധിക്കുന്നു. ലാദൻ വധിക്കപ്പെട്ടുവെങ്കിലും ഈ ആക്രമണത്തിൽ ലാദനോളം തന്നെ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് ജീവനോടെ പിടിക്കപ്പെടുന്നു. 2003 March 1 പാകിസ്ഥാന്റെ ISI അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ഡിവിഷനും ചേർന്ന് നടത്തിയ കമാൻഡോ ഓപ്പറേഷനിലാണ് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് പിടിക്കപ്പെടുന്നത്. പിന്നീട് ഗ്വാണ്ടനോമ ബേ അടക്കമുള്ള പല തടങ്കൽ പാളയങ്ങളിലും വെച്ച് ഖാലിദ് വാട്ടർ ബോർഡിങ്ങും റെക്ടൽ ഹൈഡ്രേഷനും അടക്കമുള്ള പല പീഡന മുറകൾക്കും വിധേയനാക്കപ്പെടുന്നുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിനു പിന്നിലെ ഗൂഢാലോചനയുടെ പേരിൽ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനെതിരെ അമേരിക്ക നടത്തുന്ന വിചാരണ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ലോകത്തിൽ ജീവനോടെ തടവിൽ കഴിയുന്ന ഏറ്റവും ഭീകരനായ തീവ്രവാദി ആര് എന്ന ചോദ്യത്തിന് ഇന്നും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ്.